என்றழைக்காது உயிரில்லையே அம்மாவை வணங்காது உயிரில்லையே. இது சங்கீதத்தை பற்றி പറഞ്ഞു കഴിഞ്ഞു. എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യം, ഈ ഇളയരാജ, ഈ മഹാനായ ഇളയരാജ ഇവിടെ വന്ന് കയറിയപ്പോഴത്തന്നെ എല്ലാവർക്കും ഉണ്ടായ ആ ഉത്തേജനത്തിന് കാരണം ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയതല്ല. അദ്ദേഹം കഷ്ടപ്പെട്ട്, വളരെ കഷ്ടപ്പെട്ട് ജീവിതം നയിച്ച് സംഗീതത്തിന് വേണ്ടി രാവും പകലുമില്ലാതെ റെക്കോർഡിങ് ചെയ്യുക, അതിരാവിലെ പോയി പഠിക്കുക, ദക്ഷിണാമൃതസ്വാമിയുടെ അടുത്തും പഠിച്ചിട്ടുണ്ട്, എവിടെയെല്ലാം സംഗീതമുണ്ട് അവിടെയെല്ലാം പോയി തേടി 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 പഠിച്ച് ഉണ്ടാക്കിയ സംഗീതമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ കൊടുത്ത ആ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുകയല്ലാതെ അതിനെ നശിപ്പിക്കാൻ ഇടയാക്കിയില്ല. അതാണ് ഇളയരാജ. ഇതൊരു പാഠമായിരിക്കണം, ഇതൊരു പാഠമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും രാജയോട് പറയും, രാജ ഒരുപാട് സിനിമാ ഗാനങ്ങൾ നമുക്ക് വിചാരിക്കാൻ പറ്റാത്തത്രയും ഭാവങ്ങളും നിറയെ അതിന് എന്തെല്ലാം ഡെപ്താണെന്നൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം, അത് ഇന്നും എന്നും പറയും ഞാൻ, രാജ ഫിലർമോണിക്കൽ എഴുതിയിട്ട് മൊസാർട്ട്, ബിഥോവൻ ആ ലെവലിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയിപ്പോൾ ഇതിലൊന്നും രാജയ്ക്ക് ഒന്നും ചെയ്യാനില്ല. ഇനി ചെയ്യേണ്ട ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഉയർന്ന അത്രയ്ക്ക് അറിവുണ്ട് നമ്മുടെ സംഗീതത്തെപ്പറ്റിയും മറ്റ് ആ സംഗീതവും. ഒരേ ഒരു വ്യക്തി മാത്രമേ പിയാണോ ഇല്ലാതെയോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ, അത് ഞാൻ കണ്ടത് മൊസാർട്ട് ഒരു സിനിമയാണ് കണ്ടത്, ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ആ സിനിമയിൽ വെറും പേപ്പറിലാണ് നൊട്ടേഷൻ എഴുതുന്നത്. അതുപോലെ ഒരൊറ്റ ആളെയെ നമുക്ക് കാണാനൊക്കെ ഉള്ളത് രാജയാണ്, അല്ലാതെ ഹാർമോണിയോ പിയാണയോ കമ്പ്യൂട്ടറോ ഒന്നുമല്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ, ആ ദൈവം കൊടുത്ത ഏറ്റവും വലിയ കമ്പ്യൂട്ടറാണ് ഈ കാണുന്നത്. ആ കമ്പ്യൂട്ടറാണ് സംഗീതത്തിൻ്റെ, പിന്നെ അമ്മയുടെ വിശ്വാസം. അത് ഞങ്ങൾ രണ്ടുപേരുടെയും പ്രത്യേക സ്ഥലമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആദ്യമൊക്കെ പോയിരുന്നത്. അന്ന് അവിടെ ആരും വരാറില്ല, പക്ഷേ ഇപ്പോഴും ഒരുപാട് പേരുണ്ട്. അന്ന് ഞങ്ങൾ പതുക്കെ ഒതുങ്ങാറുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളെപ്പോഴും അമ്മ വിളിക്കുന്നു. അമ്മ അമ്മയെ നമ്മൾ ഒരിക്കലും ഒതുക്കില്ല, ഇടില്ല. നമ്മ പോവാം, മറന്നു പോവാം. നാൻ മറന്നാലും താൻ മറവാതെ ഉള്ളം തായിൻ ഉള്ളം, നാൻ മറന്നാലും താൻ മറവാതെ ഉള്ളം അന്നൈ ഉള്ളം, ഊനുയിരിയാവും ഉറുകിടപ്പായും. അങ്ങനെ പാട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാസേട്ടൻ പറഞ്ഞു ഞാൻ ഫിലമാനി അവരെ ലെവലിൽ പോകണമെന്ന്. അത് ഒരു ആശയാണ്, ആശീർവാദമാണ്. സ്വാമിയുണ്ട്, സ്വാമീൻ്റെ ആശീർവാദം എനിക്ക് പരിപൂർണമായിട്ടുണ്ട്. അതുപോലെ ദാസേട്ടൻ ഞാൻ അങ്ങനെ പറയുന്നത് പറ്റ ഒരു കാര്യം ഞാൻ പറയണമാണ്. ഇപ്പോൾ ഞാൻ തുടങ്ങി എത്ര മേധാക്കന്മാർ ഈ സംഗീതം ഉണ്ടാക്കി വച്ചിട്ടുണ്ടെന്ന്. ദി വേൾഡ് ബെസ്റ്റ് ക്ലാസിക്കൽ കമ്പോസേഴ്സ്, വാട്ട് എവർ ദേ ഹാവ് കമ്പോസ്ഡ്, ഇഫ് ഐ സ്റ്റാർട്ട് ലിസ്ണിങ് ടു ദറ്റ് മ്യൂസിക് നൗ ഇറ്റ്സെൽഫ്, എനിക്ക് 100 ജന്മം വേണമാണ്. അത്ര മ്യൂസിക്കുണ്ട്. 100 ജന്മം, ഒരു ഇടവിടാതെ, ഒരു നിമിഷം ഗ്യാപ്പില്ലാതെ നാം കേൾക്കണമെങ്കിൽ അത്ര എഴുതിയിട്ടുണ്ട്, അത്ര മ്യൂസിക്കുണ്ട് ലോകത്തിൽ. അത്രയും അവൈലബിളാണ്, നമ്മുടെ കയ്യിൽ കൊടുത്തിട്ട് പോയിട്ടുണ്ടാണ്. ഇത് കേൾക്കാനെങ്കിൽ 100 ജന്മം വേണമെങ്കിൽ ഞാൻ എന്താണ് പുതിയതായിട്ട് ഉണ്ടാക്കാൻ? ഒരിക്കലും ആവില്ല. സത്യമായിട്ട് ഒരു ഷഡ്ജമും പുതിയതായിട്ട് ഒരു ഷഡ്ജമം ഉണ്ടാക്കാൻ ആർക്കും പറ്റോ? സത്യമായിട്ട് പറയണം, ഒരു ന്യൂ ഷഡ്ജമം ഈ സരിഗമയിൽ ഇല്ലാത്ത ഉണ്ടാക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? ഇല്ല, ലോകത്തിൽ ഒരാളും ഇല്ല. സംഗീതമെല്ലാം ചീറ്റിംഗ് ആണ്, ചീറ്റിംഗ്. തിരുപ്പി തിരുപ്പി സരിഗമ പതിനൈസം സരിഗമ പതിനൈസം, വേറെ വഴിയില്ല. കൊടുത്തത് മാത്രമേ നമുക്ക് ഓടാൻ ഉണ്ട്. അത് എത്രയോ ഉണ്ട്. ദാസേട്ടനക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം പരിപൂർണമായിട്ട്, അമ്മയുടെ അനുഗ്രഹം പരിപൂർണമായിട്ട് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ മുൻപ് 50th year ഇൻ ദ ഫങ്ഷൻ എനിക്ക്
ഒരു കുറയുണ്ട്. എന്താണെങ്കിൽ ചേട്ടൻ ഇവിടെ മാത്രം മലയാളികൾക്ക് മാത്രം സ്വന്തമല്ല, സ്വന്തമോ? തമിഴ് ഗാനങ്ങൾ എത്ര ഗാനങ്ങൾ പാടിയിട്ടുണ്ട്, കന്നഡം എത്ര പാടിയിട്ടുണ്ട്, തെലുങ്ക് എത്ര പാടിയിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റും ഇന്ത്യ മുഴുവൻ ചേർത്ത് നടത്ത വേണ്ടിയ ഫംഗ്ഷനാണ് ഇത്. ഇവിടെ മാത്രം വയ്ക്കുന്നത് എനിക്ക് ഒരിക്കലും സമ്മതമല്ല. അത് എൻ്റെ ഒരു കുറയാണ്. അത് ഈശ്വരൻ അനുഗ്രഹത്തിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കും എന്ന് ഞാൻ പൂർത്തിയായിട്ട് നമ്പിക്കുന്നു. വളരെ